SSLC പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. അധ്യാപിക വഴക്ക് പറഞ്ഞു, രണ്ട് വിദ്യാർത്ഥിനികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അധ്യാപിക വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് തൃശൂർ ചൊവ്വന്നൂരിൽ രണ്ട് വിദ്യാർത്ഥിനികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്നലെ വൈകിട്ട് 5:00 സംഭവം. വിഷം കഴിച്ച വിദ്യാർത്ഥിനികളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. സ്കൂളിന് സമീപത്തുള്ള സ്ഥലത്തേക്ക് വെള്ളം കുടിക്കാൻ പോകരുതെന്ന് അധ്യാപിക വിദ്യാർത്ഥിനികൾക്ക് താക്കീത് നൽകിയിരുന്നു. ഇത് തെറ്റിച്ച് വിദ്യാർത്ഥിനികൾ വെള്ളം കുടിക്കാൻ പോയതിനാണ് അധ്യാപിക ഇരുവരെയും വഴക്കു പറഞ്ഞതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇരുവരും സമീപത്തെ കടയിൽ നിന്ന് എലിവിഷം വാങ്ങിയതിനു ശേഷം വെള്ളത്തിൽ കലക്കി കുടിക്കുകയായിരുന്നു എന്നാണ് വിവരം. വിഷം കഴിച്ചവരിൽ ഒരു കുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി. നിലവിൽ അപകട സാധ്യതയില്ലെന്നും 2 ശേഷമേ കുട്ടികളുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്നും ഡോക്ടർ അറിയിച്ചു. സൂര്യ ലാബിലെ ഫീറ്റൽ മെഡിസിൻ യൂണിറ്റ് സത്യത്തിൽ എനിക്ക് വലിയൊരു റിലീഫായിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാനും വേണ്ട കരുതലെടുക്കാനും സാധിച്ചതുകൊണ്ട് ഒരമ്മയാവാനുള്ള ഈ യാത്രയിൽ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. യെസ്, സം ഹാപ്പിനെസ് ക്യാൻ നെവർ ബി മെഷേർഡ്. സം തിങ്സ് കാനോട്ട് വെയിറ്റ്. സൂര്യ ഡയഗ്നോസ്റ്റിക്സ്, ചമ്രവട്ടം റോഡ്, തിരൂർ. ലൈറ്റിംഗ് യുവർ വേ ടു ബെറ്റർ ഹെൽത്ത്.